ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷും സുഷീലയും സോനയും എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാനുവിൻ്റെ അനുഭവമൊക്കെ ഉണ്ട്. ഈ സമയം സോന ചോദിക്കുകയാണ്, അമ്മ ഇന്ദ്രേട്ടനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. ഉടൻ തന്നെ അവൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, എന്നാലും അമ്മക്ക് ശ്യാമേട്ടനെ കണ്ടോ എന്തെങ്കിലും ചോദിക്കായിരുന്നില്ലേ എന്നങ്ങ് പറഞ്ഞോടുന്ന സുഷീല പറയും, ഞാൻ ചോദിച്ചില്ല, കാരണം എന്താണെന്ന് അറിയോ? അഥവാ ശ്യാമിനെ കണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ബി പി കയറിയിട്ട് എൻ്റെ തലയുടെ ഞരമങ്ങ് പൊട്ടിപ്പോവും. അതിലും നല്ലത് അവൻ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്നങ്ങ് കരുതിയതാണ് എന്നങ്ങ് പറഞ്ഞോടൻ തന്നെ മാഷ് പറയും, അതിലും ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ സംസാരത്തിൽ എന്തെങ്കിലും ഇടർച്ച തോന്നില്ലേ എന്നങ്ങ് പറഞ്ഞോടൻ തന്നെ സോന പറയും, ഇന്ദ്രേട്ടൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും പന്തികേട് തോന്നി? ഇല്ല, അവൻ്റെ സംസാരത്തിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്ന് പറയണേ. ഉടൻ തന്നെ എന്തായാലും ക്ഷാമ കൂടെ ഉണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും സംസാരിക്കാത്തത് ഇന്ദ്രേട്ടൻ എന്നങ്ങ് സുഷീലയും പറയാനായിട്ട. അങ്ങനെ അനുപമയും പറയാം, ശരിയായിരിക്കും എന്ന അനുപമയും പറയാം. ഇതേ സമയം മുറ്റത്ത് വണ്ടി നിൽക്കുന്ന സൗണ്ട് കേട്ടുകൂട്ടോ. അങ്ങനെ അവർ വന്നെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ ദാസും ഇന്ദ്രനും സത്യനും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഉടൻ തന്നെ അല്ല എന്തായി, ശ്യാമം വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഉടൻ തന്നെ ഇന്ദ്രനും പറയും, ഇല്ല ശ്യാമം വന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തിനാ പോയത്, ശ്യാമിനെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ എന്നങ്ങ് സുഷീല ചോദിച്ചു. ഉടൻ തന്നെ അത് ശ്യാമിനെ കണ്ടില്ല അമ്മയെന്ന് പറയണേ. അപ്പോഴേക്കും ദാസ് അവിടെ ഇടപെട്ടിട്ടോ. ദാസ് പറയും, ഞാൻ ഇവരെ വഴിയിൽ ഇറക്കി വിടാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അണ്ണൻ ഇവിടെ എന്ത് അറിഞ്ഞപ്പോൾ ഞാൻ ഇവരെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം സുഷീല പറയും, പോയ കാര്യം എന്തായി എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ശ്യാമിനെ കണ്ടില്ല, എന്താ ശ്യാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞതൊക്കെ എന്താ സത്യമാണോ എന്നൊക്കെ ഇങ്ങനെ സോനയും സുഷീലയും ഇങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇന്ദ്രൻ പറയും, ശ്യാമിനെ കുറിച്ച് അറിഞ്ഞതൊന്നും സത്യമല്ല, അതൊന്നും നേരല്ല എന്നങ്ങ് പറഞ്ഞ ഉടൻ തന്നെ സത്യം അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. സത്യം പറയും, എന്തിനാണ് ഇന്ദ്രട്ട അമ്മയും സോനയും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മറച്ച് വെക്കുന്നത്? എന്തായാലും അവരെ അറിയേണ്ട കാര്യമല്ലേ. എത്ര നാൾ ഇന്ദ്രേട്ടൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ മറച്ച് പിടിക്കാൻ കഴിയും ഇന്ദ്രേട്ടനെ എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയം സത്യം പറയും, സോനെ അമ്മ എന്തായാലും നിങ്ങൾ മനസ്സുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് എടുക്കണം, കാരണം ഞങ്ങൾ പറയാൻ പോകുന്ന എന്ത് ന്യൂസ് ആണെങ്കിലും നിങ്ങളത് മനക്കരുത്തോടു കൂടി കേൾക്കണം, കാരണം എന്തായാലും അത് തരണം ചെയ്തേ പറ്റുള്ളൂ എന്നങ്ങ് പറഞ്ഞുകൊടുന്നതിന് സോന പറയും, സത്യത്തെ എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയണം. അപ്പോഴേക്കും ദാസും പറയും, ശരിയാണ് പറയുന്നത്, സത്യം പറയുന്നതിന് കാര്യമുണ്ട്, എന്താണെങ്കിലും നീ അതൊരു മനക്കരുത്തോടു കൂടി കേൾക്കണം എന്ന് പറയാണ്. ഉടൻ തന്നെ സോന പറയും, എനിക്ക് എല്ലാത്തിനും ഇപ്പോൾ ധൈര്യമാണ്, കാരണം എന്താണെന്നോ അതിനുള്ള കാരണക്കാരെ ഈ പറയുന്ന ശ്യാമ തന്നെയാണ്, കാരണം അവൻ്റെ വീട്ടിലോട്ട് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ദ്രോഹത്തിന് എന്നെ വിട്ടുകൊടുത്തില്ലേ, അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു ധൈര്യമുണ്ട്, എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞോളൂ സത്യേട്ടാ എന്നങ്ങ് പറഞ്ഞോടൻ തന്നെ സത്യം പറയും, നമ്മൾ പറഞ്ഞതെല്ലാം കേട്ടതെല്ലാം സത്യം തന്നെയാണ്, ശ്യാമ വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, അവളുമായി ഫ്രാൻസിലോട്ട് പോയി എന്ന് പറഞ്ഞതും സത്യം തന്നെയാണ്, ഇനി അവനെ പ്രതീക്ഷിക്കണ്ട, എന്തായാലും നിനക്കൊരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെയും വെച്ച് നീ മനസമാധാനത്തോടു കൂടി ജീവിച്ചോ, അവനെ നീ ഓർത്ത് ജീവിക്കണ്ട എന്നങ്ങ് പറഞ്ഞോളൂ തന്നെ. ഇല്ല സത്യേട്ടാ, ഇനി അവനെ ഞാൻ ഓർക്കില്ല, ഇനി അവനെ എൻ്റെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചെരുപ്പുരി അടിക്കും എന്ന് പറയുമ്പോൾ ദാസും അനന്തമാഷൊക്കെ ആകെ പകച്ചു പോകണം കേട്ടോ. അങ്ങനെ സുഷീല ആകെ എന്താണ് എൻ്റെ മോള് പറയുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മോളെ നീ എന്താണ് ഈ പറയുന്നത് എന്നങ്ങ് പറഞ്ഞോടൻ തന്നെ സോന പറയും, അമ്മ എനിക്ക് അയാളോട് ഇപ്പോൾ വെറുപ്പാണ്, കാരണം അയാൾ എന്നെ കൊല്ലം കൊണ്ടുപോയിട്ടാണ് അയാളുടെ അമ്മക്കും അച്ഛനും ഇട്ടുകൊടുത്തത്, അതിനും വലുതൊന്നും എനിക്ക് വരാനില്ല, ഇപ്പോൾ അയാൾ ഇത് ചെയ്തതെന്ന് പറയുന്നത് എനിക്ക് യാതൊരു അത്ഭുതവുമില്ല, അതുകൊണ്ട് തന്നെ അമ്മ ഞാൻ എന്തും തയ്യാറായിട്ടുണ്ട്, ഇനി അയാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെരിപ്പൂരി അടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സോന ദേഷ്യത്തോടു കൂടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ സുഷീലയും ബാനുമേ പിറകെ പോവാണ് കേട്ടോ. അങ്ങനെ മാഷ് പറയാണ്, മോളെ അനുപമേ നീ വേണം ഈ വീടിന് നെടുന്നൂണാവാൻ, എന്തായാലും നീ തന്നെയാണ് സോനയെ സമാധാനിപ്പിക്കാൻ, അവൾക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാവും, അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ലേ എന്നൊക്കെ പറയാണ്. എന്തായാലും സത്യ ഇന്ദ്ര ഇടപെടി കിടന്നിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കരുത്, ഇതൊക്കെ മറ്റുള്ളവർ പറയുന്ന കേട്ട വാക്കുകളല്ലേ, അല്ലാതെ നമ്മൾ ശ്യാമിനെ നേരിട്ട് കണ്ടിട്ടോ ശ്യാമ കല്യാണം കഴിച്ചതായി അറിഞ്ഞിട്ടോ ഒന്നുമല്ലല്ലോ എന്നങ്ങ് പറഞ്ഞോടെ തന്നെ ദാസ് പറയും, എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്, കാരണം ഗോഡ്വിൻ എന്ന് പറയുന്നത് ശ്യാമിൻ്റെ സുഹൃത്താണ്, അവർ രണ്ടാളും എന്തോ ഒരു പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു പ്ലാനായി പോലെ എനിക്ക് തോന്നുന്നു എന്നങ്ങ് ദാസ് പറയാണ് കേട്ടോ. ഇതേ സമയം സത്യം പറയും, എന്തിനാ പ്ലാൻ നടത്തുമ്പോൾ സോനയെ ഇരയാക്കുന്നു എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. ഉടൻ തന്നെ സോനയോട് ചെയ്യുന്നത് ഒരു തെറ്റ് തന്നെയല്ലേ എന്നങ്ങ് പറഞ്ഞുകൊടുത്ത്, എന്തായാലും നീ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലേ സത്യ, കാരണം നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം മതി ഇടപെടലുള്ള കാര്യങ്ങൾ തീരുമാനിക്കൽ, അല്ലാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അബദ്ധമായി പോവും എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ
മാഷ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേ സമയം കാണിക്കുന്നത് ചീരുവിനെയും വിനയനെയാണ്. അങ്ങനെ കല്യാണത്തിന് പോയ ബാലൻ ഒരുപാട് ലൈറ്റായിട്ട് അകത്തോട്ട് കയറി വരികയാണ്. എന്താ അച്ഛാ അത്രയും നേരം ഒഴുകിയത് എന്ന് ചീരു ചോദിച്ച ഉടനെ തന്നെ, ഞാൻ ഇന്ന് കല്യാണത്തിന് പോയ എൻ്റെ സുഹൃത്തിൻ്റെ ആ കല്യാണ മുഹൂർത്തത്തിൻ്റെ സമയത്ത് പെൺകുട്ടി ഒളിച്ചോടി പോയി എന്നങ്ങ് പറയാൻ കേട്ടോ. ഇത് കേട്ട വിനയന് പറയാനില്ല. അങ്ങനെ വിനയൻ അങ്ങ് കല്ല് കയറുകയാണ്. ഇത് തന്നെയാണ് പെൺകുട്ടികളെ വളർത്തിയുള്ള ദോഷം. പെൺകുട്ടികൾ ഇങ്ങനെ ഓരോ അപമാനങ്ങൾ ഉണ്ടാക്കി വെക്കുള്ളൂ. അവർ പ്രസവിച്ച് ഭൂമിയിലോട്ട് അന്ന് വന്ന് പിറന്ന അന്ന് മുതൽ തുടങ്ങും ദുരിതങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ചീരു പറയും, എന്തിനാണ് ഇങ്ങനെ പെൺകുട്ടികളെ കുറ്റം പെടുത്തുന്നത്? ഇതിൻ്റെ ബാക്കിൽ ആൺകുട്ടിയും കൂടി കളിച്ചിട്ടല്ലേ പോയത് എന്നങ്ങ് പറയണം. എന്നാലും ആൺകുട്ടികൾ ചെയ്ത തെറ്റ് പുറം ലോകം അറിയില്ല, പെൺകുട്ടികൾ ചെയ്ത തെറ്റാണ് പുറം ലോകം അറിയുക എന്നങ്ങ് പറയുമ്പോൾ ബാലന് അത് കേട്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ബാലൻ തളർന്നിരിക്കുകയാണ്. ഇതേ സമയം വിനയാനി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കാണ്. ഞാൻ പറഞ്ഞത് നേരെ തന്നെയല്ലേ, പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ബുദ്ധിമുട്ട് എന്നങ്ങ് പറയുമ്പോൾ ചീരു പറയും, എന്താ വിനയേട്ട ഇങ്ങനെ പറയുന്നത്? വിനയേട്ടൻ്റെ സംസാരം എന്താ ഇങ്ങനെ? പെൺകുട്ടികളെ നമ്മൾ അച്ചടക്കത്തിലും ഒതുക്കത്തിലും വളർത്തിക്കഴിഞ്ഞാൽ അവർ എന്തായാലും ഇങ്ങനെയായി പോയില്ല. പിന്നീട് വളർത്തുന്നതിന് ഗുണത്തിനനുസരിച്ച് കൊടുക്കും. പിന്നീട് കുറേയൊക്കെ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന കളികളാണ്, അതൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊന്നും പറയരുത്, നാളെ ആൺകുട്ടിയെ ഇങ്ങനെ ചെയ്യില്ല എന്താ ഉറപ്പ് എന്നങ്ങ് പറഞ്ഞു ഉടനെ വിനയം പറ, എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് നാളെ പിറക്കുന്ന ആൺകുട്ടി തന്നെ ആൺകുട്ടി തന്നെ, എനിക്ക് പെൺകുട്ടി പിറക്കാൻ പാടില്ല എന്നങ്ങ് ദേഷ്യത്തോട് കൂടിയിട്ട് പറയും ബാലനോട്. അച്ഛൻ എന്തിനാ ഇത്രയും നേരം അവിടെ പോയിരുന്നത്? അമ്മയെ നോക്കാൻ ഇവിടെ ആരാളുള്ളത്? ഹോം നേഴ്സ് ആണെങ്കിൽ മടിച്ചിയാണെന്ന് അറിയില്ല. പിന്നെ ചീരു, അവൾ ഈ അവസ്ഥയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ചീരു പറയും, എന്താ നിങ്ങൾ ഇങ്ങനെ മനുഷ്യ സ്വഭാവമില്ലാതെ സംസാരിക്കുന്നത്? അച്ഛൻ അവിടെ ഇരുന്നതിൽ ആ അച്ഛൻ്റെ സുഹൃത്തല്ലേ, അയാൾ തളർന്നിരിക്കുമ്പോൾ അയാളെ ഒന്ന് ആശ്വസിപ്പിക്കേണ്ടത് അച്ഛൻ്റെ കടമയല്ലേ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ, നീ എന്ത് പറഞ്ഞാലും എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല, അച്ഛന് വേഗം വരായിരുന്നു, എനിക്ക് ആൺകുട്ടി മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇതേ സമയം ചീരു തളർന്നും കൊണ്ട് തിണ്ടയിലിരിക്കുകയാണ്. എന്നിട്ട് ബാലനോട് പറയും, അച്ഛാ ഈ വിനയേട്ടൻ്റെ സ്വഭാവം എന്നെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു എന്നങ്ങ് പറഞ്ഞ ഉടനെ, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തവനോട് എന്ത് പറയാനാ മോളെ, ഞാൻ എന്ത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ബാലനും തളരുകയാണ് കേട്ടോ. പിന്നീട് രഘുവിനെയും മഞ്ചാടിയെയും അമ്പിളിയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കും, അങ്ങനെ മുറ്റത്ത് ഇങ്ങനെ പൂവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പിളി വരെ ഇപ്രാവശ്യം അനു വരുവാണ്. ആ തള്ള ജീവിച്ചിരിപ്പുന്നിടത്തോളം കാലം അനു വരുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ പിറന്നാൾ ആഘോഷമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോടൻ തന്നെ അനു എന്തായാലും വരില്ല എന്ന് രഘു പറയാണ്. ഉടനെ പിന്നെ ചീരുവാണ് വരാനുള്ളത്, ചീരു ചേച്ചി വരില്ല എന്ന് മഞ്ചാടി പറയാൻ കേട്ടോ. പിന്നീട് രഘു പറയും, പിന്നെ ആകെ വരാനുള്ളത് ദയാണ്, അവളിപ്പോൾ നീ ആയിട്ട് ഉണ്ടാക്കിയ പ്രശ്നം കൊണ്ട് അവൾ എന്തായാലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നങ്ങ് പറഞ്ഞോടൻ തന്നെ, അപ്പോൾ എന്നെയാണോ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്, പിന്നെ നിന്നെയല്ലാതെ വേറെ ആരെ കുറ്റപ്പെടുത്താം എന്നങ്ങ് പറയാൻ കേട്ടോ. ഇതേ സമയം അമ്പിളി പറയും, എന്തായാലും അവൾ വരണ്ട, അവളുടെ ആ പൊങ്ങച്ചോ അഹങ്കാരം കാണുന്നേക്കാൾ നല്ലത്, അവൾ വരാതിരിക്കുന്നേ നല്ലത് എന്ന് അമ്പിളി പറയാൻ കേട്ടോ. ഉടൻ തന്നെ രഘു പറയും, എന്തായാലും നീ ഇങ്ങനെയൊന്ന് സംസാരിക്കുന്നത് ശരിയല്ല, എന്തായാലും നിൻ്റെ കൂടപ്പിറപ്പുകളാണ്, അതിനെയും ചിന്തിക്കണം എന്നങ്ങ് പറഞ്ഞോടൻ തന്നെ, കൂടപ്പിറപ്പുകളാണെന്ന ചിന്ത അവർക്കും കൂടി വേണ്ടേ, എനിക്ക് മാത്രം മതിയോ എന്നങ്ങ് പറയാണ് കേട്ടോ. അപ്പോഴേക്കും മഞ്ചാടി പറയും, ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട, വഴക്ക് നിർത്തിയേക്ക് എന്നങ്ങ് പറഞ്ഞിട്ട് ഞാനൊരു ശല്യമാവുന്നില്ല എന്ന് പറഞ്ഞ് അമ്പിളി കയറിപ്പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മനീഷയുടെ അമ്മായിമ്മയാണ്, അതായത് സഞ്ജുവിൻ്റെ അമ്മ ഇങ്ങനെ പാത്രം കഴുകിയിരിക്കുമ്പോൾ മനീഷ കയറി വരികയാണ്. അങ്ങനെ മനീഷ, അമ്മേ ഞാൻ എന്തെങ്കിലും സഹായിക്കണം എന്നങ്ങ് ചോദിച്ചുടൻ തന്നെ മനീഷ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് കേട്ടോ. അങ്ങനെ മനീഷ പറയും, ഇതുവരെ ചെയ്തതൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നത്, എൻ്റെ അടുത്തും തെറ്റ് നിങ്ങളുടെ അടുത്തും തെറ്റുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നത്, എന്തെങ്കിലും സഹായിക്കണോ എന്നങ്ങ് പറഞ്ഞു ഉടനെ തന്നെ, തിരുവോണത്തിൻ്റെ തലേദിവസം പല പണികളും ഉണ്ടായില്ലേ, സഹായിക്കണോ എന്നുള്ള ചോദ്യം വേണോ? പിന്നെ ഉള്ളത് തിരുവോണം എന്നാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, പണ്ടായിരുന്നെങ്കിൽ നീ ഇല്ലെങ്കിലും ഞങ്ങൾ കാണാൻ പറ്റും, ഓണം തന്നിരുന്നു, ഇപ്പോൾ നീ വന്നതിന് ശേഷം കാണാൻ വെക്കാൻ പോലും ഞങ്ങളുടെ കയ്യിലില്ല, നാളെ തിരുവോണത്തിന് ഇവിടെ അടുക്കള പുകയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങാനുള്ള ഒരു ഏർപ്പാട് ചെയ്യ് എന്നങ്ങ് പറയാൻ കേട്ടോ. ഇതേ സമയം മനീഷ ചോദിക്കുക, എന്താ അമ്മ പറയുന്നത്, ഞാൻ എന്ത് ഏർപ്പാടാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുതന്നെ, നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സ്വത്തുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ നല്ലൊരു മര്യാദയുള്ള വീട്ടിൽ നിന്നാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അച്ഛന് ഇഷ്ടം എൻ്റെ മകന് ഇഷ്ടം പോലെ സ്വത്ത് കിട്ടിയിരുന്നില്ലേ എന്നങ്ങ് പറഞ്ഞുകൊണ്ടുതന്നെ മനീഷ പറയാം, എന്താ അമ്മേ ഞാൻ വരുമ്പോൾ അത്യാവശ്യം കൊണ്ടുവന്നില്ല, അതൊക്കെ നിങ്ങൾ തന്നെയല്ലേ എടുത്തത്, ഇത്രയൊക്കെ തന്നെയല്ലേ കിട്ടുള്ളൂ എന്നങ്ങ് പറഞ്ഞുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ അമ്മ പറയും, അതിന് നീ ഇപ്പോൾ ആ നിൻ്റെ ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് രണ്ടാം ഭർത്താവിനെ തിരഞ്ഞ് നിനക്കൊരു അച്ഛൻ ഒരു ബന്ധം കൊണ്ടുവരികയാണെങ്കിൽ അവന് ചോദിച്ചതെല്ലാം കൊടുത്തിരുന്നില്ലേ, അതുപോലെയാണ് നിൻ്റെ സഞ്ജു എന്നങ്ങ് നിൻ്റെ അച്ഛന് കരുതിയാൽ മതിയല്ലോ, അതുകൊണ്ട് നിൻ്റെ അച്ഛൻ അവിടെ നല്ല പോലെ ജീവിക്കുമ്പോൾ ഇവിടെ അടുപ്പ് പുകയാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി പോലും ഇല്ല, അതുകൊണ്ട് തിരുവോണത്തിന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നീ ഒന്ന് ചിന്തിക്ക് എന്നൊക്കെ ഇങ്ങനെ മനീഷയെ വല്ലാതെ ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കാൻ കേട്ടോ. അങ്ങനെ മനീഷ താൻ എന്ത് ചെയ്യുമെന്നുള്ള സങ്കടത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സീനിലാട്ടോ നിർത്തിയിട്ടുള്ളത്.